ഒരു സാധാരണ മലബാറുകാരൻ അത്രയും തന്നെ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്നു ഇതായിരുന്നു സിനിമകളിൽ മാമൂക്കോയ ചെയ്തിരുന്നത് അതുപോലെ തന്നെ മലബാറുകാരുടെ തനത് ശൈലിയിലുള്ള വർത്തമാനത്തെ അരോചകമില്ലാത്ത രീതിയിൽ സിനിമകളിൽ ഡയലോഗുകളാക്കി മാറ്റാനും മാമൂക്കോയക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റ് താരങ്ങളിൽ നിന്നും മാമൂക്കോയ ഏറെ വ്യത്യാസപ്പെടുന്നതും ഒരാളുടെ ഉള്ളിലുണ്ടാവുന്ന സാധാരണ ചോദ്യങ്ങളെയെല്ലാം വളരെ സാധാരണത്വത്തോടുകൂടിയും തമാശയുടെ രൂപത്തിലും അദ്ദേഹം ചോദിച്ചു കൊണ്ടേയിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ സാമൂഹ്യ വ്യവസ്ഥതയോടുള്ള കലഹം തന്നെയായിരുന്നു ഈ വാക്കുകളുടെ അടിസ്ഥാന സ്വഭാവം അതുകൊണ്ടാണ് ഈ തലമുറയിലെ കൗമാരക്കാർക്കും തൊണ്ണൂറുകളിലെ മാമൂക്കോയുടെ ചോദ്യങ്ങളും മറുപടികളും തകുകളായി തോന്നുന്നതും മീമുകളിലൊരു വലിയ പങ്കും കൈയടക്കി വെച്ചിരുന്നതും മാമൂക്കോയ തന്നെയായിരുന്നു എന്നും തഗ് ഡയലോഗുകളുടെ ഉസ്താദായിരുന്നു മാമു കോയ അതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ കീഴടക്കി വെച്ചു ഇറങ്ങിവാടാ തുരപ്പ സോറി നിങ്ങളെയല്ല വേറൊരു തുരപ്പിനുണ്ട് തുടങ്ങി തപോവനത്തിൽ വണ്ട് എന്ന് അമ്പരക്കുന്ന ദുഷ്യന്തിനോട് വണ്ടെന്നൊക്കെ പറഞ്ഞാൽ എജ്ജാതി വണ്ട് എന്ന് കൂട്ടി കലാകാരന്മാർക്കിടയിൽ വർഗീയത പാടില്ല മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെയേ പറയൂ എന്ന് തർക്കിക്കുന്ന മന്ത്രമോതിരത്തിലെ ചായക്കടക്കാരൻ കണ്ണു ഡയലോഗിൽ വരെ മാമൂക്കോയക്ക് ഇന്ന് ചുണ്ടിലേക്ക് ഒരു എരിയുന്ന സിഗരറ്റും തൊപ്പിയും സ്വർണമാലയും പറന്നെത്തും ആ തഗ്ഗി ഡയലോഗുകളുടെ ഉസ്താദിനെയാണ് മലയാളികൾക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നതും ഓർത്തോർത്ത് ചിരിക്കാൻ വക നൽകുന്നതാണ് മാമൂക്കോയ മുൻപ് അനശ്വരമാക്കിയ ഓരോ കഥാപാത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉരുളെക്കുപ്പേരി പോലെ മറുപടി പറയുന്ന മാമുക്കോയ കോമഡികൾ കൊറോണ കാലത്താണ് ഏവരും ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത് ലോക്ക്ഡൌൺ കാലത്തടക്കം മാമുക്കോയ താരമായിരുന്നു മാമൂക്കോയയുടെ ഹിറ്റായ കഥാപാത്രങ്ങളുടെ സംഭാഷണ ശൈലികൾ എഡിറ്റ് ചെയ്ത് ഉൾപ്പെടുത്തിയാണ് തഗ്ഗിലേഫ് വീഡിയോകൾ ട്രോളന്മാർ സൃഷ്ടിച്ചിരുന്നത് ഇത് മലയാളികൾ ഏറെ ആസ്വദിക്കുകയും ചെയ്തു കടത്ത് കയറാനെത്തുന്ന ഐമൂട്ടിക്കായോട് എങ്ങോട്ടാണെന്ന് സുഹൃത്ത് ചോദിക്കുമ്പോൾ മാമുക്കോയ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ ഐമൂട്ടിക്ക പറയുന്നത് ഞാൻ ആകാശത്തേക്ക് അവിടെ നിന്ന് സൂര്യനിലേക്ക് പോകും എന്താ വരുന്നുണ്ടോ എന്നാണ് ഒരു ഡോക്ടറോട് ഡോക്ടർ അല്ലേ എന്ന് മാമൂക്കോയെ അവതരിപ്പിക്കുന്ന കഥാപാത്രം ചോദിക്കുമ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റെതസ്കോപ്പ് കഴുത്തിൽ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇത് കേട്ട മാമൂക്കോയുടെ കഥാപാത്രം പറയുന്നതാണ് തഗ് അത് നോക്കണ്ട പരമശിവൻ പാമ്പിനെ കഴുത്തിലിട്ടിട്ടാ നിൽപ്പ് അങ്ങേരെന്താ പാമ്പ് കാരനാണോ എന്നായിരുന്നു മമ്മൂക്കോയുടെ തിരിച്ചുള്ള ചോദ്യം ചായക്കടയിലേക്ക് എത്തുന്ന ഒരാൾ ചായക്കടക്കാരനോട് മധുരം കുറച്ചൊരു ചായ എന്ന് പറയുന്നു എന്തെങ്കിലും വേണോ എന്നായി ചായക്കടക്കാരൻ്റെ ചോദ്യം ഇത് കേട്ട് അടുത്തിരിക്കുന്ന മാമൂക്കോയുടെ കഥാപാത്രം പറയുന്നത് കഴിക്കാനല്ലേ ചായ അല്ലാതെ പിന്നെ കൈയും കാലും കഴുകാനാണോ എന്ന് ചോദിക്കുന്നതും ഇന്ന് ചിരി പടർത്തുന്ന തമാശ തന്നെയാണ് ഒരുത്തിന് അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇമാതിരി ചെറ്റുപർത്താനും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ആഞ്ഞടിക്കുന്ന മാമൂക്കോയ ഏവരിലും ചിരിയുടെ മാലപ്പടക്കമായിരുന്നു വാരി വിതറിയത് ഇതുപോലുള്ള നർമ്മം കലർന്ന മാമൂക്കോയുടെ ഹാസ്യ സംഭാഷണശകലങ്ങളാണ് തഗ് ലൈഫ് വീഡിയോകളായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നതും ദാസനെയും വിജയനെയും ദുബായിലേക്കാണെന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് ഇറക്കി പറ്റിച്ചയാളാണ് ഗഫൂർ ക നാടോടിക്കാറ്റ് എന്ന സിനിമ കണ്ടവരാരും ഗഫൂറിനെ മറക്കില്ല ഒരു ചതിയനായിട്ടും പ്രേക്ഷകർ ഗഫൂർക്കെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം അത് മാമൂക്കോയ എന്ന നടനായതുകൊണ്ട് മാത്രമാണ് കൺക്കെട്ടിലെ ഗുണ്ട കീലേരി അച്ചു റാംജിറാവു സ്പീക്കിങ്ങിലെ ഹംസകോയ സന്ദേശത്തിലെ കെ ജി പൊതുവാൾ ചന്ദ്രലേഖയിലെ പലിശക്കാരൻ മഴവിൽക്കാവടിയിലെ കുഞ്ഞിഖാദർ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാമെന്ന ചിത്രത്തിലെ അറബി മുൻഷി വരവേൽപ്പിലെ ഹംസ പ്രാദേശിക വാർത്തകളിലെ ജബ്ബാർ ഡോക്ടർ പശുപതിയിലെ വേലായുധൻകുട്ടി തലയാണമന്ത്രത്തിലെ കുഞ്ഞനന്ദൻ മേസ്ത്രി മേഘത്തിലെ കുറുപ്പ് അങ്ങനെ ഉരുളക്കുപ്പേരി മറുപടി പറയുന്ന മാമുകോയ കഥാപാത്രങ്ങൾ ഇനിയും ഏറെയാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ പോലും മാമൂ ഉണ്ടെങ്കിൽ ഓർത്തുവെക്കാൻ മലയാളികൾക്ക് ഒരു ചെറിയോർമ്മ കാണും ലളിതവും സത്യസന്ധവുമായ അഭിനയ രീതിയായിരുന്നു മാമുക്കോയെ അടയാളപ്പെടുത്തുന്നത് തനിക്ക് അഭിനയിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് മാമുക്കോയ ഒരിക്കൽ പറഞ്ഞത് അത്രത്തോളം നിഷ്കളങ്കനായിരുന്നു അദ്ദേഹം